സഭയിലെ വിശുദ്ധരും പണ്ഡിതരുമായ വൈദികരിൽ ഒരാളായ ബഹുമാനപ്പെട്ട ഡോക്ടർ ജേക്കബ് നാലുപറയിലച്ചനാണ് ജെറുസലേമിലെ ബിബ്ലിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സ്ക്രിപ്ചറിൽ ഡോക്ടറേറ്റ് നേടിയ അദ്ദേഹം ഒരു തികഞ്ഞ ബൈബിൾ പണ്ഡിതനാണ്. ആലുവ മംഗലപ്പുഴ സെമിനാരിയിലും സനാതന സെമിനാരിയിലും ഒത്തിരിയധികം സെമിനാരികളിലും ക്ലാസ്സുകൾ എടുക്കുവാനായിട്ട് പോകുന്ന ബൈബിൾ പണ്ഡിതൻ. കൂടാതെ MCBS കേരള കത്തോലിക്ക സഭയുടെയും മീഡിയ മിനിസ്ട്രിയിലെ ശ്രദ്ധേയനായ വ്യക്തിയാണ്. നിങ്ങൾക്കറിയാം കാരുണികൻ എന്ന് പറയുന്ന വൈദികർക്ക് വേണ്ടിയുള്ള മാഗസിൻ അത് തുടങ്ങിയത് ബഹുമാനപ്പെട്ട അതിന്റെ ശില്പി നാലുപറയിലച്ചനാണ്. ഒത്തിരിയധികം വൈദികരെ ഗൈഡ് ചെയ്യുന്ന മാഗസിൻ, അതോടൊപ്പം തന്നെ സ്മാർട്ട് ഫാമിലി കേരളത്തിലെ ആദ്യത്തെ പേരന്റിംഗ് മാഗസിൻ അതിന്റെ ശില്പിയും അച്ഛനാണ്. ഇനിയുമുണ്ട് കമ്പാനിയൻ, ഇതൊരു നാഷണൽ മന്ത്ലിയാണ് ഇംഗ്ലീഷിലുള്ള. ഇതിന്റെ എല്ലാം അങ്ങനെ ഒത്തിരിയധികം ഈ രംഗത്ത് ശുശ്രൂഷ ചെയ്യുന്ന അച്ഛനാണ് നാലുപറയിലച്ചൻ. ഇവിടെ വചനം മുറിച്ചു വിളമ്പുവാനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പൊ നിങ്ങളോട് സംസാരിച്ച ഈ അച്ഛന്റെ പേരറിയാവോ? ഇല്ല. ഇതാണ് മനീഷ് അച്ഛൻ. എന്താണ് പേര്? മനീഷ് അച്ഛൻ, മറക്കരുത്. അങ്ങേര് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ പറഞ്ഞതൊക്കെ പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? രാവിലെ കാപ്പ് കുടിച്ചോ? ഉച്ചയ്ക്ക് ഇവരെന്തെങ്കിലും തരുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? വലിയ കാര്യം. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എത്ര നേരം ഇരിക്കല്ലേ? സോബിൻ അല്ലേ? സോബിന്റെ കൂടെയുള്ള ചേച്ചിയുടെ പേര് പറഞ്ഞേ. മറിയക്കുട്ടി, മേരിക്കുട്ടി. ആ, നമ്മളെ പാട്ടിന് സഹായിക്കുന്ന രണ്ടുപേരുടെയും പേര് പഠിച്ചോ. സോബിൻ, മേരിക്കുട്ടി, രണ്ടുപേരും പ്രഗത്ഭരായ പാട്ടുകാരാണ്. അപ്പോ നമ്മൾ ഒരുമിച്ച് ഒരു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ട് അവർ പാടും, നമ്മൾ ഏറ്റുകൂടെ പാടുക. ഒരു പ്രാവശ്യം പാടുന്നവൻ രണ്ടു പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു എന്നാണ് ആരാണ് പറഞ്ഞത്? ആ, അഗസ്തീനോസ് മൽപ്പ. പഴയ പുള്ളികളാ. പഴയ പുള്ളികൾക്ക് വിവരം കൂടും. നമ്മുടെ കൂട്ടത്തിലും പഴയ ആൾക്കാരുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഒരു പ്രാവശ്യം പാടുന്നവൻ രണ്ടു പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു. കാരണം മനസ്സിനെ ദൈവത്തിലേക്ക് ഉയർത്താൻ പാട്ടിന് അപാരമായ കഴിവാണ്. സ്വപ്നെ പാടാറായോ? അപ്പൊ എല്ലാവരും നമ്മൾ ഒരുമിച്ച് ഒന്ന് തമ്പുരാന്റെ സന്നിധിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈശോയുടെ അടുത്താണ്. എന്റെ ഉള്ളില്, എന്റെ ഹൃദയത്തിന്റെ മൗനത്തില്, മനസ്സിന്റെ ഏകാന്തതയിൽ എന്നോടൊപ്പമായിരിക്കുന്നവൻ ഈശോയാണ്. ആ ഈശോയുടെ സാന്നിധ്യത്തിന്റെ അനുസ്മരിച്ചുകൊണ്ട് പോരാ ഈ കൂടാരത്തില്, ഈ ചെറിയ ഷെഡിനകത്ത് തമ്പുരാന്റെ സാന്നിധ്യം വന്ന് നിറയുകയാണ്. കാരണം ഒന്നോ രണ്ടോ പേര് എന്റെ നാമത്തിൽ കൂടുകയും വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നിടത്തെല്ലാം ഞാൻ ഉണ്ടാകും എന്ന് വാഗ്ദാനം തന്നവൻ തമ്പുരാനാണ്. ആ തമ്പുരാന്റെ സാന്നിധ്യത്തിൽ ഒരുമയിൽ നമ്മൾ അപേക്ഷിക്കുന്നു, ഒരുമയിൽ കൂടിയിരിക്കുന്നു. ഒരുമിച്ച് നമുക്ക് അവന്റെ സാന്നിധ്യ നിറവിലേക്ക് നമ്മുടെ മനസ്സുകളെ ഉയർത്താം. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കാൻ
പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ
പരിഹാരമേക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷയിലെ ദൈവം അനുവദിച്ചാൽ പരിഹാരമേക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷയിലെ ദൈവം അനുവദിച്ചാൽ പരിഹാരമേക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. പരീക്ഷയിലെ ദൈവം അനുവദിച്ചാൽ പരിഹാരമേക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷയിലെ ദൈവം അനുവദിച്ചാൽ പരിഹാരമേക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു. എല്ലാവർക്കും സ്തുതിയായിരിക്കട്ടെ. ഇരുന്നേ നമ്മുടെ ഇവിടെ ഈ ധ്യാന കേന്ദ്രത്തിന്റെ എമൗസ് ഇതിന്റെ തുടക്കക്കാരനും തുടർച്ചക്കാരനും ഇതിനെ അവസാനം വരെ കൊണ്ടുപോകേണ്ടവനും ആരാ? ഈപ്പച്ചൻ. ഈശോയുണ്ട്, പിന്നെ കൂടെ ഈപ്പച്ചൻ അച്ഛൻ. ഈപ്പച്ചനച്ഛനെ നിനക്ക് അറിയാം. അദ്ദേഹത്തിൻ്റെ കൂടെ വേറൊരച്ഛനുണ്ട്. ആരാണ്? നെൽസൺ അച്ഛൻ. ശരിക്കു പറഞ്ഞാൽ ഈപ്പച്ചനച്ഛൻ തീക്ഷ്ണമതിയായിട്ട് നമ്മുടെ വല്യച്ഛനായിട്ട് മുമ്പ് നിൽക്കും. അതിൻ്റെ പുറകിൽ ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുകയും ഇതിനൊക്കെ ചരട് പിടിക്കുകയും ചെയ്യുന്ന ആളാണ് നെൽസൺ അച്ഛൻ. അപ്പൊ രണ്ടുപേരെയും നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. ഇന്ന് ഇവിടെ മനീഷച്ചൻ ആദ്യം വായിച്ച വചനം ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുള്ള വചനഭാഗം നമ്മുടെ ഈ ധ്യാന കേന്ദ്രത്തിന്റെയും പോരാ ഈ കൺവെൻഷന്റെയും അടിസ്ഥാന വചനമായിട്ട് നിൽക്കേണ്ട ലൂക്കായുടെ സുവിശേഷം 24 അധ്യായത്തിലെ വചനം. ഈശോയുടെ മരണത്തിന് ശേഷം ജീവിതത്തിന്റെ സർവ പ്രതീക്ഷകളും അവസാനിച്ചിട്ട് ജീവിതം തന്നെ മുഴുവനായിട്ട് പരാജയപ്പെടുകയും അന്ധകാരത്തിലാവുകയും ചെയ്യുന്ന വലിയ ദുഃഖത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന രണ്ടു ശിഷ്യര് തങ്ങളുടെ പ്രതീക്ഷകളുടെ നഗരമായ ജെറൂസലം വിട്ട് അകന്നു പോകുന്ന സംഭവം അപ്പോഴത്തെ ഒരു വചനം നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്യും. യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. ഇതാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്. ജീവിതത്തിന്റെ പ്രത്യാശകള് പ്രതീക്ഷകള് നമ്മൾ ആഗ്രഹിച്ചിരുന്നവ എല്ലാം നഷ്ടപ്പെട്ട് ജീവിതം നിരാശയിലാകുമ്പോൾ അന്ധകാരത്തിലേക്ക് നമ്മുടെ മനസ്സ് താന്നു പോകുമ്പോൾ യേശുവും അടുത്തെത്തി എന്നോടൊപ്പം യാത്ര ചെയ്യുന്നു.